ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 23 മുതൽ 30 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുറുവല്ലൂർ ഹരിനമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പുരളിപ്പുറം കൃഷ്ണൻ നമ്പൂതിരി, കെ ആർ നാരായണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായിരിക്കും. എസ് രാജേഷ് എന്ന ഭക്തനാണ് സപ്താഹം വഴിപാടായി നടത്തുന്നത്. 23 വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സൂര്യകാലടിമന സൂര്യൻ ജയ സൂര്യൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് സപ്താഹത്തിന് തുടക്കം കുറിക്കും. സുഹൃത്തുക്കളെ, ഭക്തന്മാരെ, ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 2023 ഡിസംബർ 23 മുതൽ 30 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം വിജയകരമായി നടത്തുന്നതിന് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കുറുവല്ലൂർ ഹരി നമ്പൂതിരി സഹ ആചാര്യന്മാർ പുരളിപ്പുറം കൃഷ്ണൻ നമ്പൂതിരി, കെ ആർ നാരായണൻ നമ്പൂതിരി, ഇതിനോടനുബന്ധിച്ച് ഇന്നും വൈകിട്ട് പ്രശസ്ത വ്യക്തികളുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കും. ദീപാരാധനയ്ക്ക് ശേഷം പ്രഗത്ഭരായ വ്യക്തികൾ 24/12/23 ഡോക്ടർ ആർ രാമാനന്ദൻ ഡയറക്ടർ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, 25 അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസൽ ഭാരത സർക്കാർ, 26 ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS മുൻ DGP, 27 ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ആചാര്യ ഹൃദയാലയ ഫൗണ്ടേഷൻ. വിവിധ ദിവസങ്ങളിൽ ഡോക്ടർ ആർ രാമാനന്ദ്, അഡ്വക്കേറ്റ് ശങ്കുറ്റി ദാസ്, മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, രാജേഷ് നാദാപുരം, കൃഷ്ണാത്മാനന്ദ സരസ്വതി എന്നിവർ പ്രഭാഷണം നടത്തും. 30 യജ്ഞസമർപ്പണത്തിൽ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രൊഫസർ PS ശങ്കരൻ നായർ, സെക്രട്ടറി PG സോമൻ, വൈസ് പ്രസിഡന്റ് സജയകുമാർ, സപ്താഹ കമ്മിറ്റി അംഗങ്ങളായ KP സഹദേവൻ, VN സോമൻ, PM സോമനാഥൻ, MM വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ഈ വരുന്ന ഡിസംബർ 23 തൊട്ട് 30 വരെ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം നടക്കുകയാണ്. ഈ ജ്ഞാനയജ്ഞം ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ശ്രീ എസ് രാജേഷ് ബാംഗ്ലൂരാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉപദേശ സമിതിയും ദേവസ്വം ബോർഡിൻ്റെയും സഹകരണത്തോടെ ആണ് ഈ സപ്താഹയജ്ഞം ക്ഷേത്രത്തിൽ നടത്തുന്നത്. വളരെ കാലം കൂടി ഈ ക്ഷേത്രത്തിൽ നടക്കുന്നതായ ഈ സപ്താഹയജ്ഞം തീർച്ചയായിട്ടും ഈ മണ്ഡലകാലത്ത് ഭക്തജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം ക്ഷേത്രത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ആധ്യാത്മികവും ഭൗതികവുമായ ഉയർച്ചയുണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിന് ഉയർച്ചയുള്ളൂ. ഒരു സപ്താഹം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശ്രീ രാജേഷ് ബാംഗ്ലൂർ ഈ മണ്ഡലകാലത്ത് ഒരു സപ്താഹയജ്ഞം വഴിപാടായി ഇവിടെ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് തന്നെ ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ അനുഗ്രഹമാണ്. I4U News ഏറ്റുമാനൂർ.